കേരളം കണ്ട ഏറ്റവും ജനകീയനായ രാഷ്ട്രീയ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി വിടവാങ്ങിയിരിക്കും. കേരളത്തിലെ സാധാരണക്കാരെയും പാവങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. സമാനതകളില്ലാത്ത നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. കേരളത്തിലെ ജനങ്ങളെയും പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും എല്ലാം സങ്കടത്തിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ വാർത്ത. ദീർഘനാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നെങ്കിലും ആ ചികിത്സ കഴിഞ്ഞ അദ്ദേഹം രോഗവിമുക്തനായി തിരിച്ചു വന്ന് ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങളെല്ലാം. പക്ഷേ ആ രോഗം ഗുരുതരമായതിനെ തുടർന്നാണ് ഇന്ന് വെളുപ്പിന് അദ്ദേഹം വിടവാങ്ങിയത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ബാംഗ്ലൂരിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ ഉച്ചയോടുകൂടി തിരുവനന്തപുരത്ത് എത്തിച്ചേരും. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വസതിയിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് സെക്രട്ടേറിയറ്റിലെ ഡർബാർ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി അവിടെ നിന്നെടുത്ത് അദ്ദേഹത്തിന്റെ ദേവാലയമായ തിരുവനന്തപുരത്ത് അദ്ദേഹം പോയിരുന്ന ദേവാലയമായ സെക്രട്ടേറിയറ്റിന് തന്നെ സമീപത്തുള്ള സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ അവിടെയും പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം കെ പി സി സി ഓഫീസിൽ ഇന്ദിരാഭവനിലേക്ക് കൊണ്ടുവന്ന് അവിടെ എല്ലാവർക്കും കാണുന്നതിനുള്ള സൗകര്യം ഉണ്ടാകും. രാത്രി പുതുപ്പള്ളിയിലെ ഈ പുതുപ്പള്ളി ഹൌസിലേക്ക് തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ മുറ്റിലേക്ക് തന്നെ ഭൗതിക ശരീരം കൊണ്ടുപോകും. നാളെ രാവിലെ 7 മണിക്ക് ഇവിടെ നിന്ന് വിലാപയാത്രയായി വീട്ടിൽ നിന്ന് കോട്ടയത്തേക്ക് പുറപ്പെടും. കോട്ടയത്ത് തിരുനക്കര മൈതാനത്ത് പൊതുദർശനത്തിന് വെച്ചതിനു ശേഷം രാത്രിയോടുകൂടി പുതുപ്പള്ളിയിലേക്ക് കൊണ്ടുപോകും. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണി മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് പുതുപ്പള്ളി പള്ളിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ശവസംസ്കാര കർമ്മങ്ങൾ നടക്കുന്നത്. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുടുംബവുമായി കൂടി ആലോചിച്ച് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് എടുത്തിരിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് അറിയിക്കും. അല്ല, സമയം ഉച്ചയോടുകൂടി എത്തിച്ചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ഥലത്ത് അവിടെ നിന്ന് നമ്മൾ കരുതുന്നത് 2 മണിക്ക് മുമ്പായിട്ട് എത്തിച്ചേരുമെന്നാണ്. 2 മണിക്ക് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ഒരു 3:30-4 മണിയോടുകൂടി സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ എത്തിക്കാൻ കഴിയും. ദർബാർ ഹാളിൽ നിന്ന് എടുത്ത് സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പൊതുദർശനത്തിന് വെച്ചതോടുകൂടി ഒരു 6 മണിയോടുകൂടി കെ പി സി സി ഓഫീസ് എത്തിച്ചേരാം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പുതുപ്പള്ളി മറ്റന്നാൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണി പുതുപ്പള്ളി പറഞ്ഞു. ഇല്ല, അവരെല്ലാവരും ബാംഗ്ലൂരുണ്ട്. അവരെല്ലാവരും ഇപ്പൊ അദ്ദേഹം താമസിക്കുന്ന അവിടുത്തെ വസതിയിൽ ചെല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് വിവരങ്ങളൊന്നും ലഭ്യമല്ല. ബാംഗ്ലൂരിലെ പ്രതിപക്ഷ നേതാക്കളുടെ യോഗം ചെയ്തുകൊണ്ട് എല്ലാവരും അവിടെയാണ്. ബാക്കി എല്ലാവരും ഒന്ന് അവിടെ ചെല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് തിരുനക്കര മൈതാനത്ത് പൊതുദർശനത്തിന് വേണ്ടി നാളെ രാവിലെ 7 മണിക്ക് ഇവിടെ നിന്ന് പോയി. അവിടെ എത്തുന്ന ഒരു സമയം നമുക്കത് കണക്കൂട്ടാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മേഖലയിലൂടെയാണ് ഈ വിലാപയാത്ര പോകുന്നത്. നമുക്ക് വൈകുന്നേരത്തോടുകൂടി എത്തിച്ചേരാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. തിരുനക്കര മൈതാനത്ത് കോട്ടയത്ത് ടൗണിൽ പൊതുദർശനത്തിന് വെച്ചതിനു ശേഷം വൈകി പുതുപ്പള്ളിയിലേക്ക് മിക്ക ദിവസം പുതുപ്പള്ളിയിലാണ്. പുതുപ്പള്ളിയിലെ എല്ലാ ജനങ്ങൾക്കും കാണാനുള്ള സൗകര്യം. അതാണ് പിന്നീട് നഗരം ചുറ്റി വിലാപയാത്രയായിട്ടാണ് പുതുപ്പള്ളി പള്ളിയിൽ 2 മണിക്ക് രാത്രി വൈകി പുതുപ്പള്ളിയിലെ ഇവിടുത്തെ പുതുപ്പള്ളി ഹൗസിലേക്ക് തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൌസിലേക്ക്.
വൈകുന്നേരം 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 സെക്രട്ടേറിയറ്റിലെ പള്ളിയിലും കഴിഞ്ഞിട്ട് കെ പി സി സി ഓഫീസ് രാത്രി വളരെ വൈകി എല്ലാവർക്കും കാണുന്നതിനുള്ള സൗകര്യം കെ പി സി സി ഓഫീസ് ചൂടുകൂടി എത്തുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അറിയിക്കാം.